ഏറെ സസ്പെൻസുകൾക്കൊടുവിലാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ശോഭ ജി തന്നെ നമ്മുടെ ഒപ്പമുണ്ട്. നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട്, അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നത്? അപ്പോൾ പ്രചരണത്തിൽ പുറകിലാണെന്നൊരു തോന്നലുണ്ടോ? ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിലും വളരെ ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അത് ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല, ഏത് മണ്ഡലത്തിലും ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, എൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു ഇടം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതല്ല. എനിക്ക് ഞാൻ കണ്ടെത്തിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ചില ഇടങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കൂടുതൽ സ്നേഹവും അല്ലെങ്കിൽ അടുപ്പവും എന്നിലേക്ക് അടുപ്പിക്കലും ഒക്കെ അമ്മമാരെ, അത് ഏത് മണ്ഡലത്തിലും അവരുണ്ട് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു കനിവും അവരുടെ സ്നേഹവും തിരിച്ചും എനിക്ക് കിട്ടും. കാരണം ആ രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ നാളിതുവരെ നടത്തിയിട്ടുള്ളത്. കഴക്കൂട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒട്ടും ആശങ്കയില്ലാതെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് അത് എന്ന് പറയാൻ കാരണം, ചിട്ടയായ പ്രവർത്തനമുണ്ട്, അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ താമര ചിഹ്നം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ താമര ചിഹ്നത്തിന് വോട്ട് പിടിക്കണമെന്നും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ ഒന്നാമതെത്തിക്കണമെന്നും വിജയിക്കണമെന്നും ആഗ്രഹമുള്ള കഴിഞ്ഞ എത്രയോ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തകരുടെ കർമ്മഭൂമിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതങ്ങനെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മന്ത്രി തന്നെയായ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഒരു പ്രാദേശികവാദം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴക്കാരനായിരുന്നു. ആലപ്പുഴക്കാരനായിട്ടുള്ള വി എസ് മലമ്പുഴയിൽ പോയി മത്സരിച്ചിട്ടില്ലേ? കേരളത്തിൽ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള പല പാർട്ടികളുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ എത്ര മണ്ഡലങ്ങൾ മാറി മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധ കേരളം അതിനെയൊക്കെ വളരെ പ്ലസ് പോയിന്റായിട്ടാണ് കരുതുന്നത്. കാരണം അവരുടെ ആഗമാനമുള്ള ഏതൊരു വ്യക്തിയുടെയും ആഗമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ കാര്യമായിട്ടാണ് കഴക്കൂട്ടത്തെ സഹോദരി സഹോദരന്മാർ കരുതുക. മറ്റൊന്ന്, ഒരു സാധാരണക്കാരിയാണെങ്കിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിശിഷ്യ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായി മോദിജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം കഴിഞ്ഞ 6 വർഷമായി ഞാൻ പണിയെടുക്കുകയാണ്. അപ്പോൾ അവിടെ കേരളത്തിലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കേരളം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അത്രയും എനിക്ക് എത്രയോ വേദികളിൽ, നാഷണൽ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എത്രയോ പേർ ആ കമ്മിറ്റി അകത്ത് കേന്ദ്രമന്ത്രിമാരാണ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴക്കൂട്ടം ചിന്തിക്കില്ലേ, ഒരു പ്രാദേശികമായിട്ടുള്ള കഴക്കൂട്ടത്ത് മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളെ എം എൽ എ ആക്കുന്നതാണോ നല്ലത്, അതോ എല്ലാ അർത്ഥത്തിലും കൂടുതൽ കേന്ദ്രത്തിൻ്റെ വികസന നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരാളെ അവർ പ്രിഫർ ചെയ്യുമല്ലോ. അത് കടകംപള്ളി പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പീക്ക് ടൈം വന്നപ്പോൾ പരാജയ ഭീതി അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. മറ്റൊന്ന്, ഇനി പ്രാദേശിക വാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ കഴക്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എം എൽ എ ആയിരുന്നു, മന്ത്രിയായിരുന്നു, എൻ്റെ കഴക്കൂട്ടത്തിന് വേണ്ടി അവിടുത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഞാൻ അവർക്ക് വേണ്ടി തൊഴിൽ കൊടുത്തു. ഒരു 10 പേർക്ക് പറയാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി ഞാനൊരു വ്യവസായ നിക്ഷേപം കൊണ്ടുവന്നു, പറയാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി ഞാനൊരു തൊഴിലിടമുണ്ടാക്കി, പറയാൻ സാധിക്കില്ല. അവിടെ കുടിവെള്ളമില്ലാത്ത ഗ്രാമങ്ങളും വികസനമെത്താത്ത റോഡുകളും ഒക്കെ എത്രയോ നാളായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മണ്ഡലത്തെ അഭിമുഖീകരിക്കാൻ അവസരം കിട്ടിയിട്ട് അതിൽ വികസനത്തിൻ്റെ പൂമഴ പെയ്യിച്ചുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ ജനം അതിനെ സ്വീകരിക്കും. ഇത് കഴക്കൂട്ടത്തെ ജനത്തെ പുച്ഛിച്ച് തള്ളുകയാണ്. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു എം എൽ എ, ആ എം എൽ എ മന്ത്രിക്കിരീടം കിട്ടിയിട്ട് കൂടി ജനപക്ഷത്തു നിന്നുകൊണ്ട് സാധാരണക്കാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഏറ്റുവാങ്ങാത്തത് കൊണ്ടാണ് ഇന്നും ആ കഴക്കൂട്ടത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ നോക്കൂ, ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിക്കാൻ സാധിക്കുന്ന, ഇന്ത്യയിലെ ഐ ടിയുടെ ഹബ്ബായി മാറ്റാൻ സാധിക്കുന്ന ഈ കഴക്കൂട്ടത്തിനെ ഒപ്പം തന്നെ നമ്മൾ അവിടുത്തെ പാവപ്പെട്ടവനെ ചേർത്ത് വെക്കണം. കാരണം ടെക്നോളജി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്നദാതാക്കളായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്, അവർക്ക് വിഭവം ഒരുക്കുന്നവരുണ്ട്.
മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് പണിയെടുക്കുന്നവരുണ്ട്, മത്സ്യമേഖലയിൽ പോയി കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവർക്കൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ, അങ്ങനെ ഒരു വികസനത്തെ കൈകോർക്കാൻ, അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എല്ലാം ശരിയാകും, എൽ ഡി എഫ് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ആകെ ഞാൻ കണ്ടത് ചില കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടായി. ഈത്തപ്പഴം പോലും കുരു എടുത്തു വെക്കുകയും അതിന്റെ പഴം കളയുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, കാരണം അതെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, മാഫിയാ പ്രവർത്തനങ്ങൾക്ക് വരെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുകയും മറുഭാഗത്ത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമുണ്ടോ?